മൂക്കിന്റെ പാലം തല്ലി ഉടഞ്ഞിട്ട് കമോൺ യോ ആ സാജാ എന്തോ എന്തോ ടീ ഒലക്കടം മുണ്ട് എന്താടാ എല്ലാം അപ്പ തൊലയും ജാനകി ചോറുണ്ടായിരുന്നോ ഇതെന്താ തിരുവ അതിന് കളിക്ക നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടന് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ അതെ പിങ്കും ഗ്രീൻ അതെ അതെ ഇതും കൊള്ളാം കൊള്ളാം ഇതാടാ നിൽക്കുന്നേ ഇത്ര നേരം ഇരിക്കുമായിരുന്നു സാർ ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ് ടോയ്ലറ്റ് അപ്പൊ ഇതിനാണ് സാർ തിരക്കി വന്നത് എന്നാ പിന്നെ പോയിട്ട് വാ താനപ്പന്റെ മനസ്സ് വായിച്ച് കൊറേ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട് എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താൻ ഇനി ഒരു 100 ജന്മം കൂടെ പോലീസ് അടിച്ചിരിക്കണം ഈ ബാത്റൂമിൽ ആളുണ്ട് ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും നില വിളിക്കരുത് എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ പോ പിടി ഞാൻ ഡോറി ചവിട്ടി പൊളിച്ച് അകത്ത് ചെല്ലണം അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം ഈ SI ഭവന സ്ത്രീപീഡനത്തിന് അവത്താവണം എന്റെ ജീവിതം കുത്തുപാളെ എടുക്കണം ഇതല്ല തന്റെ മനസ്സിൽ ബാത്റൂമിനുള്ളിൽ ആരുമില്ല നമ്മൾ കയറി നോക്കുന്നുമില്ല തമന്നെ ഞാനെന്ന് മൂത്രം ഒഴിച്ചാലോ ഇവിടെ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം സ്വർണ്ണമഴയൊന്നുമല്ലേ പോകുന്നത് പിന്നെ എവിടെ ഒഴിച്ചാലും അതാണ് വാ ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്നാ ബലമാ ജാനകി ഒന്നും പറ്റാതെ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും ഞാനും കൊറേ വിളിച്ചേർന്നു കേട്ടോ കൊറേ മെസ്സേജും കാണും ഫോണില് അതൊക്കെ ആയുസിന് ബലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിൽ തുറന്നു നടക്കണോ എനിക്കറിഞ്ഞൂടാ അമ്പതിനായിരം രൂപ കൊടുത്തപ്പോ എന്റെ ക്യാബിന്റെ മുമ്പിൽ വന്ന് നിന്ന് തൊഴുതവളാ അപ്പൊ 1.5 കോടി തന്നവളുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കണ്ട പ്രണാമം മാപ്പ് ജാനകി മാപ്പ് എന്തൊരു
കുറഞ്ഞൊന്നും പറഞ്ഞു അവൻ നിന്നെ വഴക്കുറഞ്ഞാൽ അവൻ ദുഃഖിച്ചോട്ടെ അതിന് നീ എന്തിനീ കരയുന്നത് ഞാനൊരു പാവാണ് സാർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധി അങ്ങനെയുള്ളവരെയാണ് വേണ്ടത് ഞാൻ ഒറിജിനലിൽ പിടിക്കാറില്ല നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലിൽ പിടിക്കും ട്രിപ്പിൾ നയൻ തന്റെ വണ്ടിയാണോ അതിപ്പോ ആണല്ലോ അതാണ് കുറ്റം കേട്ടോ ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് തനിക്കറിയാവോ അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ പിടിച്ചു ഒരു മിനിറ്റ് അച്ഛാ ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത് എങ്ങനെങ്കിലും മുങ്ങണം ശരി സർ ഇന്നോവ ആ പുതിയത് തന്നെ എപ്പോഴും ഞാൻ അയക്കുന്നല്ലേ അയച്ചേക്കാം സർ നല്ല സമയത്ത് സാറ് വിളിച്ചത് പ്രോബ്ലം ഒന്നുമില്ല സർ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം ഓക്കെ സർ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാൻ ഒന്ന് അറേഞ്ചിട്ട് വരാം ഈ ഫോൺ കോൾ തട്ടിപ്പാണ് അല്ലെങ്കിലോ ഇവിടെ താൻ എന്റെ പണി കളയക്കില്ലേ സാറെ പൊക്കുള്ളൂ സാർ ദേ കൂട്ടത്തിൽ നിന്നിട്ട് പാരപണിയല്ലോ കേട്ടോ സാർ ഈ കാക്കിട്ടുണ്ട് ഏതെങ്കിലും കോട്ടിന് മുന്നിൽ വാച്ച്മാനെ നിൽക്കേണ്ടി വരും ഇക്കണക്കിന് സാറേ സാറേ ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന് അവൻ മുങ്ങി മുങ്ങിയോ ഓ അല്ല അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു സാറ് കേട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത് എന്റെ ജോസഫെ തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ ഇടോ ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോ പോയി എന്ന് പറഞ്ഞ ആ വണ്ടിയുടെ പിന്നാലെ പോലെ ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാലും അടിക്കുവോ आदमी है सोता है गुड मॉर्निंग सर गुड आफ्टरनून सर गुड नाइट सर सॉरी गुड मॉर्निंग सर ओके ओके ഞാൻ എല്ലാ സ്വീകരിച്ചിരിക്കുന്നു ഈ വണ്ടി പോവോ സ്റ്റാർട്ട് ചെയ്താ ഏത് വണ്ടിയും പോവും സർ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ സർ മമത അന്തർ ബൈഷോ വെച്ചേ മമ്മയ്ക്ക് സത് ബൈട്ടോ ചലോ ചലോ ജൽദി കരോ ഡ്രൈവർ പെട്ടിയൊക്കെ എടുത്തിടിക്കി വെക്ക സാറിന്റെ കൈക്കും കാലിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എങ്കിൽ പിന്നെ സാറിന് തന്നെ എല്ലാം പെറുക്കി എടുത്താ തോച്ചൂടെ പെട്ടി എടുക്കുന്ന കാശും കൂടെ ചേർത്ത് വാങ്ങിക്കുന്നുണ്ടല്ലോ ആ ബെസ്റ്റ് ബെസ്റ്റ് വണ്ടി ഓടിയ കാശ് തന്നെ കരഞ്ഞു വിളിച്ചാ വാങ്ങിക്കുന്നു ബഹറാവ് അതെ സർ അടിമപ്പണി മലയാളികൾ ചെയ്യില്ല പ്രത്യേകിച്ച് കേരളത്തിനകത്ത് അല്ലേ അരേ അരേ ഇതൊരു സമാന്റെ കഥ ഓ ഈ നാട് ഇത്രക്ക് ചീത്തയായോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പെട്ടി മോട്ടിച്ചോട്ട് പോയി പെട്ടികളെല്ലാം സുരക്ഷിതമായിട്ട് എന്ത് കാരണം എടുക്കലുണ്ട് സാർ കക്കാനാണെങ്കിൽ ഇപ്പോഴും 72 മോഡലും കൊണ്ട് നടക്കണം സാർ കറുപ്പ് മഞ്ഞ അടിച്ച ടാക്സി ലോകത്തൊന്ന് കാണും അത് ഈ വാസോട്ടിക്കുന്ന അന്ത സാർ സാർ ഒരു പൊങ്ങച്ചക്കാരൻ അല്ലെങ്കിൽ ഇതിലേക്ക് സ്വാഗതം ഇവനൊക്കെ ഓടുന്ന പോലെ ഇത് ഓടും സാറേ ഇനി ഹിന്ദി പറയണോ അതും പറയാം മേം സാബ് അന്തർ ബൈഠോ അയ്യേ ചലോ ഞാൻ പോയിട്ട് കാട്ടെ സണ്ണി ഓട്ടം വിട്ടുകൊടുത്തതാണോ അതോ സവാരി വിളിച്ച പാർട്ടിയെ പിടിച്ചില്ലേ എന്താടാ ചിരിക്കുന്നേ അതെന്താന്നറിയോ സണ്ണിച്ച നമ്മൾ ഇവരുടെ പെട്ടിയും കിടക്കൊക്കെ എടുക്കാൻ വിധിക്കപ്പെട്ടവര് തന്നെയാ പക്ഷെ അയാളുടെ ആജ്ഞയും കൽപ്പനയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് തന്തയും മക്കളും തമ്മിലുള്ള വ്യത്യാസം തന്തയ്ക്ക് കുടുംബത്തോട് ഉത്തരവാദിത്തം കാണും മക്കൾക്കതില്ല അത്രേ ഉള്ളൂ ഞാൻ ആ ഓട്ടം പോവാതിരുന്നതാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് കാരണം അച്ഛനത് ഏറ്റെടുത്തപ്പോ തന്നെ രണ്ടോട്ടം കിട്ടിയില്ലേ അത് ശരിയാ വാസുട്ടി അണ്ണൻ ഇപ്പൊ വരും വണ്ടി നിന്നൊന്നും പറഞ്ഞു ബാക്കി ഇവൻ ഓടാല്ലോ പറഞ്ഞത് വാസുട്ടി അണ്ണ ഓട്ടം തുടങ്ങിയല്ലോ ഓടേ
अच्छा अच्छा आप लोग ये गाड़ी में हिंदी പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഞങ്ങൾ ഈ വണ്ടിയ കേറില്ല ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചോളാം ഒരു റിട്ടയേർഡ് പത്താള മേധാവിയോട് ഈ ചെക്കൻ അഹങ്കാരം കാണിച്ചു അതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാണ് പട്ടാളം ഇവൻ എന്റെ മകനാ അതിശയ് ഇവൻ ചെയ്തതെന്ന് ഞാൻ മാപ്പ് ചോദിക്കുന്നു സാറും കുടുംബവും വണ്ടിയിലോട്ട് കേറിയാട്ടെ ഇതുപോലെ മൂന്നാലെണ്ണം തന്നെ കൂടെ കിട്ടുമോ അതെന്തിനാ സാറേ നേരത്തെ നിർത്തി വെടി വെക്കാൻ അത് വണ്ട് ആ ഉണ്ട് ഇനി പൊട്ടില്ല സാറേ സാറ് വണ്ടിയിലോട്ട് കേറിയാട്ടെ അച്ഛാ അച്ഛന് വേറെ പണിയില്ല ഞാൻ പോവോ കണ്ട അവന്റെ അഹങ്കാരം കണ്ടോ ओके अहंकार इवनो वो वी अंदा आप लो गाड़ी में बैठो हिंदी या चल सम अनियन चेटन कूटा वाले कुछ समय अच्छन इच्छा मुनकोपी आय अच्छन अच्छे मूत संति मिंडाप्राणिया सूक्षण नाज तल इधाक्री वे विटे थैंक यू चेटा टाउन वी ई वी कलू इन व्यसम अच्छे पकड़ मगन इतको कलया पर अच्छे काटो निन्को कलया पर या कौड़ा अच्छे चोद एंडी नी लेट चोदन इन वीट पाड़े पर ഇവന്റെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതിന്റെ വണ്ടി വിളിച്ചത് അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് അല്ല അത് പല്ലെങ്കിലും പിന്നീട് കുറേ ചിന്തിച്ച് ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത് അയാൾക്കാണെങ്കിൽ ഭൂലോക ജാടാ സഹിച്ച് സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി പിന്നെ കല്യാണത്തിന് മുമ്പേ എത്ത അല്ല പെണ്ണ് കാണാൻ വന്നവർ പോയിട്ട് എത്താവൂ എന്ന് പാർവതി അല്ല പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ अंपलते टाक्सी ब्रेक डाउन आई कूलिपाटेट सारी നീ പറയുന്നതൊക്കെ സത്യമാണോടാ സത്യമാണോന്ന് അറിയണെങ്കിൽ എൻ്റെ കൂടെ സാറും വാ എന്തിനെ വീട്ടിൽ ചെന്ന എൻ്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരും ഓ അയ്യടാ ഓസിന് പോലീസ് ടിപ്പി വീട്ടിൽ പോയി കൊടുന്ന ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ ആവശ്യമില്ലാത്ത ഏടാ കൂടുങ്ങൾ നിന്ന് തല വെക്കണ്ട നമുക്ക് പോവാം ഡേയ് നാളെ നേരം വിളിക്കുമ്പോൾ നീയും കണ്ടത് നിന്റെ കാറും കണ്ടത് നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത് അത് പിന്നെ പറ്റി പോയിക്കോളൂ ഉത്തരവ് എന്തിനെ ശരി സാർ വാ വാ പോലീസുകാരൻ നിന്ന് മൂളിയാ കൂടെ എസ്ഐയും മൂളണം അപ്പ റിഹേഴ്സൽ തുടങ്ങാം ചന്തു മാഷേ പുതിയ രണ്ട് ഡയലോഗ് ഉണ്ട് നോട്ട് ചെയ്തോ ഓക്കേ ആ പറഞ്ഞാ മാഷേ നിധി
നിധി നിധി നിധി എന്ന വിധി വിധി എന്ന നിധി ആ വിധി ഈ വിധി ദുർവിധി ഇതെന്താ മാഷ് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ എല്ലാം എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും ഈ മാഷ് ഒരു സംഭവം തന്നെ താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് തുടങ്ങാം നാളെ വന്ന് കാണാം ഇന്നല്പം തിരക്കില്ല രണ്ടരക്കർ എന്നല്ലേ പറഞ്ഞത് പാടം നികത്തി തന്നല്ലോ അല്ലല്ലേ ശരി ഓക്കെ നാളെ കാണാം ഓക്കെ ശരി ഓക്കെ എന്തായടാ നീയൊന്നും അങ്ങോട്ട് വന്നേ പറ്റൂ നിന്റെ തന്തയുടെ കാര്യം വലിയ കുഴപ്പമാ അച്ഛൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എടാ അതിന് പറ്റണ്ടേ നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്ത് ശരിയാവില്ലെന്നാ പറയുന്നത് ചോദ്യങ്ങളൊക്കെ അങ്കിള് തന്നെയാ ചോദിക്കുന്നത് അതും ഇംഗ്ലീഷില് എന്റെ ദൈവമേ കൊളമാക്കുമല്ലോ കൊളമായി ഒരു വൃത്തികെട്ട വിഗ് കൊടുത്ത് തല വെച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെയില്ല നീ തന്നെ അങ്ങ് മാനേജ് അല്ലെങ്കിൽ പിരിച്ചുവിട് എടാ പാർവതിയും പറഞ്ഞു ഹലോ Want certificate to university mark list and getting a rank come for here and how many year bond working here padan aa padana padayirikkum kunye varle kaanada varichu parikshe edittu oru kaaryam illa ingane undre angle chodyangal njangal chodikkam aadi file enda chodyathu uttaram parate dei file evade file 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 daade sir iyalku brand aanu endakku stupid questions aanu iyalu chodikkunnathu enda certificate inga enikku ivada joli thannalum venda avan podre Next. Uncle, അടുത്തത് ഒരു ജാനകിയാ അച്ഛന്റെ റെക്കമെൻഡേഷനാ ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വരുമ്പോ വണ്ടിയുടെ പൊടി പോലും എന്നും ഇവിടെ വന്ന് ഇങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ല ഉണ്ടോ അതാണത് എന്റെ എനിക്കും ചോദിക്കാനുള്ളത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണമെന്ന് വല്ല നേർച്ച ഉണ്ടായിരുന്നു നിനക്കല്ലാത്ത നിർബന്ധം ആ ടാക്സി ഇടയ്ക്ക് തന്നെ കൊണ്ടുവന്ന് എന്തുണ്ടല്ലോ വിട് കൊച്ചു പിള്ളേരെ അബദ്ധം ചെയ്തത് നമ്മൾ മൂന്ന് പേരുടെ തന്നെയാണ് ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും അതെ അതാണ് അത് ശരി അയ്യോ എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണായത് ഇനി നമ്മൾ എന്ത് ചെയ്യും എടാ ചാക്കോ നീ ഇങ്ങനെ ഒപ്പാരിയിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന കഴിഞ്ഞേട്ടെ മലദൈവോ അതിന്റെ അച്ഛൻ ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാൽ മതിയായിരുന്നു അതിനേക്കാൾ സുരക്ഷിത് ഇവിടെ ഉണ്ടായിരുന്നു ചിരിച്ചോ ചിരിച്ചോ ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ ഗണപതി ഭഗവാനേ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി ഹലോ നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ ഹലോ അന്വേഷിക്കുന്നുണ്ട് ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാവോ എന്തെന്ത് രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്ന് അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം ആ ശരി 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 ആ കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം ഓ ശരി ധൈര്യമായിട്ട് വെച്ചു ഓ ശരി ശരി എന്താടോ സാർ ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക് ഇനി എന്തിന് താലപ്പൊലിയും ചെണ്ടമേളോ ശിങ്കാരമേളോ ഒക്കെ വേണോ അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ പോയി വിളിച്ചോട്ട് ഭഗവാനെ മോഷണം പിടിച്ചു പറ വാണിഭം ഇത് മാത്രമേ ഉള്ളൂ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ അയ്യോ നമസ്കാരം സാറുമാരെ നമസ്കാരം മൂന്ന് പേർക്ക് സുഖമല്ലേ അതെ അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ബഹുമാനിച്ചില്ല എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ ഓ പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ അതെ സാറിന് വൈറൽ ഫീവർ ജോസഫേ അല്ല സാറേ ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു ഇവനെയൊക്കെ ഇറക്കാടോ ഈ കേസൊന്ന് പഠിക്കട്ടെ എന്നിട്ട് തീരുമാനിക്ക് ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോന്ന് മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും അതെന്റെ വക ഇവന് ബാങ്ക് ലോൺ അടച്ചിട്ട് ആറു മാസമായി അല്ലടാ അതെ സാർ ലേശം ടൈറ്റ് ആയിരുന്നു പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മൽ ഇട്ടുണ്ട് റോഡേ നടക്കുന്നില്ലടാ ഉണ്ട് സാർ ഒക്ക മുക്ക ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ പറയടാ ബാങ്കിലെ പൈസ എപ്പടയ്ക്കും ഒന്നീ പിടിച്ചു പറിക്കണം അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം പോടാ
ഞാനത് ഉടനെ അടച്ചോളാം. വലിയ കുതിരയാണെന്ന ഭാവം കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് വരെ കണ്ടാണല്ലോ. അമ്മ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടിച്ചത്. അതൊരു പ്രശ്നമായി. മറ്റവൻ നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസഫെ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. സാധനം കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസഫെ, അതല്ല പിന്നെ ഈ ടാക്സി. ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL-01A-999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പ് മഞ്ഞല്ലേ? എന്റെ ജോസഫെ, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ. മനുഷ്യൻ അടിച്ചതല്ലേ, അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യന് മാറ്റാം. മാറ്റാം വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം. പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിരി ഇടോ കോപ്പ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാണ്. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ, അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണെങ്കിൽ നിന്നെ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നിൽ വേറെയും കുഴപ്പങ്ങൾ ഉണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്കും. ജോസഫെ, എന്തോ സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറി. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതി. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നൽ. അകത്തോട്ട് കമോൺ. എക്സ്ക്യൂസ് മീ സാർ, എന്താ എടുക്കണ്ടേ? കുടിച്ച ഉടനെ ബോധം പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ സാർ. ആ സുരക്ഷ സാർ, നമ്മുടെ സ്ഥിരം ബ്രാൻഡിൽ നിന്ന് എടുത്തോ. ഡേയ്, മുളക് കുറുക വേണ്ട, ചീകി നീളത്തിലിടണം. ഓ, പെട്ടെന്നല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ എസ് ഐ പവനെ. ഹലോ ഹലോ, മൂത്രമൊഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ ഒഴിച്ചോളാം. ആ ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ചത്. കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റെ, തൻ്റെ ഓർമ്മശക്തി ഞാനൊന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്, ബാക്കി ഞാൻ പറയാം, ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്ത് ഒരുത്തോ കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മറ്റ കുത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഡ്ഡേ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, പുള്ളിയെ പോലെ ഇല്ലേ നോക്കേ. രാമകൃഷ്ണ ഹെഡ്ഡേ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാർ, സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചേ. ആ ഭാഗ്യം അയാള് പോയി, അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാള് വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. അന്നത്തെ ആ കാറിന്റെ അതേ മോഡലല്ലേ?
അതും 72 മോഡലായിരുന്നു. ആ മോഡലൊക്കെ അത് തന്നെ, പക്ഷെ കളറ് വേറെ അല്ലേ. കളറ് മാറ്റാൻ എവറസ്റ്റ് കീഴ് കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം. ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നു കൂടെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ ഇത് ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുള്ളെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാൻ ഇവിടെ നിന്നോളാം. മണ്ടത്തരവിപ്പല്ലേ? പിന്നല്ലാതെ പറഞ്ഞത് കേട്ടില്ലേ, ഓടിക്കോളാൻ എന്ന വിട്ടോ. ബി പി, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് മൂന്നിന്റെ അവകാശിയാണ് എനിക്ക്. പൈൽസും എന്നാ സാർ ഒട്ടും ഓടണ്ട, എനിക്ക് ഇത് താങ്ങാൻ വയ്യ. അതുകൊണ്ടാ നീ വന്നേ. എന്തോ പറയാൻ കുറച്ചുകൂടെ ആഞ്ഞ് ശ്രമിച്ചാൽ ഡിസ്മിസൽ.